നമസ്കാരം, ഞാൻ രാഗേഷം ജി. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, അതായത് വാഹനം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ട് കിടന്നുറങ്ങിയാൽ എന്താണ് പ്രശ്നം വരാൻ സാധ്യതയുള്ളത്? ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ചോദിച്ചിരിക്കുന്ന സാദിഖ് അലി എന്നൊരു സബ്സ്ക്രൈബറാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ഹായ്, വണ്ടിയിൽ ഒരു നൈറ്റ് എ സി ഇട്ട് കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വണ്ടിക്കും നമുക്കും, അതായത് രണ്ടു പേർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയാനുള്ളത്, വാഹനം ഒരു ഗ്യാരേജിലാണ് നമ്മൾ കയറ്റിയിട്ടിരിക്കുന്നത്. ഗ്യാരേജ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്യാരേജിനകത്ത് കയറ്റിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ട് കിടന്നുറങ്ങിയാൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണത്തില്ല, കാരണം നമ്മൾ തട്ടിപ്പോവും. വേറൊന്നും കൊണ്ടല്ല, ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നമുക്കറിയാം എഞ്ചിൻ വർക്കിംഗ് ആണ്. എഞ്ചിൻ വർക്ക് ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ പുറത്തോട്ട് പോകുന്ന എക്സോസ്റ്റ് ഗ്യാസ്, ഈ ഗ്യാസ് മൊത്തം പിന്നെയും വാഹനത്തിനകത്തോട്ട് കയറുകയാണ്. അപ്പം നമ്മൾ ചോദിക്കുമല്ലോ, ഈ വാഹനം ഫുൾ കൺസീൽഡ് അല്ലേ, പിന്നെ എങ്ങനെ ഇത് തിരിച്ച് കയറുന്നത്? 100% ഇത് കയറും, കാരണം വാഹനം ഫുള്ളി കൺസീൽഡ് അല്ല. അങ്ങനെ കൺസീൽഡ് ആണെങ്കിൽ നമ്മൾ വാഹനത്തിനകത്ത് ശ്വാസം മുട്ടി ചത്തുപോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രഷർ റിലീസ് ചെയ്യാനുള്ള വാൽവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഏതോ കുറച്ച് ദിവസം മുമ്പിലത്തെ കുറച്ച് നാൾ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് അടയ്ക്കുമ്പോഴത്തേക്കും ഈ പ്രഷർ പുറത്തോട്ട് തള്ളാൻ വേണ്ടി തന്നെ രണ്ട് വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ വാൽവ് വഴിയാണ് പുറത്തോട്ട് പോകുന്നത്, ആ വാൽവ് വഴി അകത്തോട്ടും ഏറെ വലിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു ഗ്യാരേജിനകത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ ഈ പോകുന്ന പുറത്ത് ഈ പുറത്തോട്ട് കത്തിപ്പോകുന്ന ഗ്യാസസ് പതുക്കെ അകത്തോട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമ്മൾ ശ്വസിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് പിന്നെയും പ്രശ്നങ്ങളുണ്ടാകണം. കാർബൺ മോണോക്സൈഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ശ്വസിച്ചെടുക്കുന്നത്. പിന്നെ കൂടുതൽ കെമിസ്ട്രി എനിക്ക് അറിയാത്തതുകൊണ്ട് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഞാൻ പറയുന്നില്ല, അറിയാൻ മേലാത്തതുകൊണ്ടാണ്. അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനകത്ത്. പിന്നെ വേറെ പ്രശ്നം വരുന്ന പറഞ്ഞാൽ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ വാഹനത്തിന് ഒരു പ്രശ്നവും വരാനില്ല. നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ഒരു പ്രശ്നവുമില്ല. ഫ്യൂവൽ തീരുന്ന സമയത്ത് വാഹനം ഓഫായി പോവും, അല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല. കാരണം അതിനാണ് കണ്ടൻസർ തണുപ്പിക്കാൻ വേണ്ടിയാണ് റേഡിയേറ്റർ ഫാൻ അല്ലെങ്കിൽ കണ്ടൻസർ ഫാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളെല്ലാം സിംഗിൾ ഫാനാണ്, റേഡിയേറ്ററിനും കണ്ടൻസറിനും ഒരേ ഫാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫാൻ യൂസ് ചെയ്ത് വാഹനം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു പ്രശ്നവും വരാനില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ട് കിടന്നുറങ്ങാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ പുറത്ത് ഒരു ഓപ്പൺ എയറിലൊക്കെയാണ് നമ്മളിതുപോലെ സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ടിരിക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നും വരാനില്ല, ധൈര്യമായിട്ടിരിക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാരണവശാൽ ഈ പറഞ്ഞൊരു പരിപാടി ഗ്യാരേജിനകത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാർ പോർച്ചിനകത്ത് ഇട്ടുകൊണ്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.